നമസ്കാരം ബംഗളൂരുവിൽ ഭാര്യ തന്നെ അടിമയായി കാണുന്നുവെന്ന പരാതിയുമായി യുവാവ് പോലീസ് സ്റ്റേഷനിൽ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനാണ് യുവാവ് തന്നെ തലയണ കൊണ്ട് മർദ്ദിക്കുമെന്നും യുവാവിൻ്റെ പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു ഇരുവരുടെയും വിവാഹം അപ്പാർട്ട്മെൻറ്റിലാണ് ഇരുവരുടെയും താമസം വിവാഹം കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് ശേഷം ഭാര്യ തന്നെ അടിമയായാണ് കണക്കാക്കുന്നതെന്നും നിരന്തരം തലയണ കൊണ്ടടിക്കുമെന്നും യുവാവ് പരാതിയിൽ പറയുന്നു വിലപെടുപ്പുള്ള സാധനങ്ങൾ എപ്പോഴും വാങ്ങാൻ നിർബന്ധിക്കും സ്വകാര്യ ആവശ്യത്തിനായി ഒരു കാർ പോലും ഭാര്യയുടെ നിർബന്ധത്തിന് വാങ്ങിച്ചു നൽകിയെന്നും യുവാവ് പറയുന്നു ഭാര്യയെ നന്നായി പരിപാലിക്കുന്നുണ്ടെന്ന് അവകാശപ്പെട്ട യുവാവ് പണത്തിനും വിലപെടുപ്പുള്ള വസ്തുക്കൾക്കും വേണ്ടി നിരന്തരം ശല്യം ചെയ്യുന്നുവെന്നും കാരണം കണ്ടെത്തി വഴക്ക് കൂടുന്നുവെന്നും പരാതിയിൽ പറയുന്നു സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് രാത്രി പത്ത് മുപ്പതോടെ അപ്പാർട്ട്മെന്റിന്റെ വാതിൽ യുവാവ് പൂട്ടിയിരുന്നു എന്നാൽ രാത്രി പുറത്തു പോകണമെന്ന് ഭാര്യയെ ചാട്ട്യം പിടിച്ചു താക്കോളി ചോദിച്ചെങ്കിലും താൻ പുറത്തുപോകരുതെന്ന് ഭാര്യയോട് ആവശ്യപ്പെട്ടിരുന്നു വഴക്ക് ഒഴിവാക്കുന്നതിനായി ഒഴിഞ്ഞുമാറുകയും ചെയ്തു ശേഷം താൻ ഉറങ്ങാൻ കിടന്നപ്പോൾ കട്ടിലിൽ കയറി തലയണ കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചുവെന്ന് യുവാവ് പറയുന്നു ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിയതോടെ തള്ളി മാറ്റി ഇതോടെ നെഞ്ചിലും വയറിലും മാന്തുകയും കടിക്കുകയും ചെയ്തതായി യുവാവ് പറഞ്ഞു വഴക്ക് രൂക്ഷമായതോടെ ഇരുവരും പോലീസിനെയും വിളിച്ചു രണ്ടുപേർക്കും കൗൺസിലിംഗ് നൽകുകയും യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു യുവതി ആവശ്യപ്പെട്ടതെല്ലാം നൽകിയിട്ടും തനിക്കെതിരെ അന്നപൂർണേശ്വരി നഗർ പോലീസ് സ്റ്റേഷനിൽ സ്ത്രീധന പീഡന പരാതി നൽകിയെന്നും കോടതിയിൽ പോയി പിന്നീട് മുൻകൂർ ജാമ്യമെടുക്കുകയായിരുന്നുവെന്നും പരാതിയിൽ യുവാവ് പറയുന്നു ദമ്പതികളുടെ പരാതികൾ സ്വീകരിച്ച് അന്വേഷണം നടത്തുകയാണെന്നും പ്രശ്നപരിഹാരത്തിനായി ഇരുവരെയും കൗൺസിലിംഗിന് വിധേയമാക്കിയിട്ടുണ്ടായെന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക